നേപ്പാളിൽ വിനോദസഞ്ചാര യാത്രയ്ക്ക് പോയ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗമാണ് നമ്മൾക്ക് ഇന്ന് അറിയാൻ കഴിഞ്ഞത്. കാർബൺ മോണോക്സൈഡ് എന്ന വിഷവാതകത്തെ കുറിച്ച് അറിയുക. നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് സംഭവിച്ചത് ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാർബൺ മോണോക്സൈഡ് ദുരന്തം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, എന്തൊക്കെയാണ് ലീക്കേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നതാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിറമോ മണമോ രുചിയോ ഒന്നും ഇല്ലാത്ത ഒരു വിഷവാതകമാണ് കാർബൺ മോണോക്സൈഡ്. AC, ഹീറ്റർ മുതലായവയിലാണ് ഈ വാതകങ്ങൾ ഉപയോഗിച്ച് വരുന്നത്. കാർബൺ മോണോക്സൈഡ് എന്ന ഈ വിഷവാതകം നമ്മൾ ശ്വസിക്കാനിടയായാൽ നമ്മളുടെ ശരീരത്തിന് ഓക്സിജൻ ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റി, കഴിവ് നഷ്ടമാവുകയും അതിലൂടെ കാർബൺ മോണോക്സൈഡ് നമ്മളുടെ ഹീമോഗ്ലോബിനിലൂടെ ശരീര കോശങ്ങളിലേക്ക് എത്തുകയും കോശങ്ങൾ നശിക്കാനും സുരക്ഷാ സ്ഥാനത്തിലേക്ക് രോഗിയെ മാറ്റുകയോ അടിയന്തരമായിട്ടുള്ള ചികിത്സ എടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് മൂലം രോഗി മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗ്യാസ് ഹീറ്റർ, എയർ കണ്ടീഷണറുകൾ തുടങ്ങിയ പലതരം വാതകങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങൾ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഒക്കെ തന്നെ ഉണ്ട് എങ്കിൽ അത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഉപകരണങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെയാണോ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കുന്നതും വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഗ്യാസ് ഹീറ്ററിൽ നിന്നും കാർബൺ മോണോക്സൈഡ് എന്ന വിഷവാതകം പുറത്തു വന്നാണ് നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് അപകടം സംഭവിച്ചത്. ഹീറ്റർ പ്രവർത്തനമാവുന്ന സമയത്ത് ഒരു കാരണവശാലും റൂമിനകത്ത് വെന്റിലേറ്റർ അടച്ചിടാതിരിക്കുക. കാർബൺ മോണോക്സൈഡ് എന്ന ഈ ഒരു വിഷവാതകത്തിന്റെ ലീക്കേജ് എങ്ങനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും, എന്തൊക്കെയാണ് ഇത് ശ്വസിച്ചാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, കാർബൺ മോണോക്സൈഡ് എങ്ങനെയൊക്കെ ലീക്കേജ് ആയി എന്ന് നമ്മൾക്ക് അറിയാൻ പറ്റും എന്നതാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നിറമോ മണമോ ഒന്നും തന്നെ ഇല്ലാത്ത വാതകമായതിനാൽ ഗ്യാസ് ലീക്കേജ് നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഗ്യാസ് ലീക്കേജ് ഉണ്ടോ എന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അസഹ്യമായിട്ടുള്ള തലവേദന, ഛർദി, ശ്വാസം എടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്, ഹൃദയമിടിപ്പ് കൂടുക, അതുപോലെ തന്നെ നമ്മളുടെ ശരീരം മുഴുവൻ വിയർക്കുന്ന ഒരവസ്ഥ വരിക, ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ഫീൽ ആവുന്നുണ്ട് എങ്കിൽ നമ്മൾ ഗ്യാസ് ലീക്കേജ് ഉണ്ടോ എന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. തണുപ്പുള്ള വിനോദസഞ്ചാര മേഖലകളിൽ പോകുന്ന വിനോദസഞ്ചാരികൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിനകത്ത് ഇതുപോലെ ഗ്യാസ് ലീക്കേജ് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ ഗ്യാസ് ലീക്കേജ് അറിയാനുള്ള സംവിധാനം ഉണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിർത്തിയിട്ടിരിക്കുന്ന കാറിനകത്ത് AC ഇട്ട് ഉറങ്ങുന്ന ആളുകളും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. AC ഓഫ് ആവാൻ എങ്ങാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും പുറപ്പെടുവിക്കുന്ന വിഷവാതകം ശ്വസിക്കുന്നത് മൂലം ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരികയും ആ ശ്വസിക്കുന്ന വാതകത്തിന്റെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് മൂലമുള്ള വാതകം അമിതമായി ശ്വസിച്ചു കഴിഞ്ഞാലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളുടെ കുഞ്ഞു മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും സംഭവിച്ചത് ഇനി ഇതുപോലെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഈ ഒരു അറിവ് ഒരു പക്ഷെ നിങ്ങൾക്ക് മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കാം. നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.